നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇൻഡെക്സ് സിസ്റ്റത്തിലും മാനിഫോൾഡാണ്. യഥാർത്ഥത്തിൽ ഇത് ഇൻഡെക്സ് സിസ്റ്റത്തിൻ്റെ മാത്രമൊരു ഭാഗമല്ല, ഇൻഡെക്സ് സിസ്റ്റത്തിലും എക്സോസ്റ്റ് സിസ്റ്റത്തിലും മാനിഫോൾഡ് ഉണ്ട്. ഇൻഡേക്ക് മാനിഫോൾഡ് എന്നും എക്സോസ്റ്റ് മാനിഫോൾഡ് എന്നും പറയും. അപ്പോൾ നമ്മൾ രണ്ട് മാനിഫോൾഡിനെ കുറിച്ചും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻസ്, എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്താണ് അതിൻ്റെ മെറ്റീരിയൽസ്, എന്താണ് ഉപയോഗിക്കുക, ഇവ കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോ കാണുക. അതേപോലെ തന്നെ ITA ചെറിയമുണ്ടും ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചെയ്യുക. തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. പ്രധാനമായിട്ട് എല്ലാ ടോപ്പിക്കിലുള്ളതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഫംഗ്ഷൻ, ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്, എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യകത എന്താണ്, എന്തൊക്കെ ടൈപ്സ് ആണുള്ളത്, അതായത് ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ആവശ്യകത എന്താണ്, എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ ആവശ്യകത എന്താണ്, ഏതൊക്കെ ടൈപ്സ് ആണ് മാനിഫോൾഡ് ഉള്ളത് എന്നൊക്കെയാണ് നമ്മളിതിലൂടെ ഈ ലെസണിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇൻലെറ്റ് മാനിഫോൾഡ് നിർമ്മിച്ചിരിക്കുന്നത് അലുമിനിയം അലോയാവും. എന്താണ് മാനിഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനിഫോൾഡ് യഥാർത്ഥ ഇൻലെറ്റ് മാനിഫോൾഡ് ഡീസൽ എഞ്ചിനാണെങ്കിൽ എയർ ഫിൽട്ടറിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത എയറിനെ നേരെ എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തേക്ക് എത്തിക്കുന്നു. പെട്രോൾ എഞ്ചിനാണെങ്കിൽ എയർ ഫിൽട്ടർ എയറിനെ ഫിൽട്ടർ ചെയ്യും, തുടർന്ന് കാർബറേറ്ററിൽ വെച്ചിട്ട് എയറും ഫ്യൂലും കൂടിയും പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യും, എന്നിട്ട് എയർ ഫ്യൂൽ മിക്സറിനെ സിലിണ്ടറിൻ്റെ അകത്തേക്ക് എത്തിക്കുന്നു. ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ എയറിനെ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സറിനെ, എയർ ആണെങ്കിൽ ഡീസൽ എഞ്ചിൻ, എയർ ഫ്യൂൽ മിക്സറാണെങ്കിൽ പെട്രോൾ എഞ്ചിൻ, അതിനെ സിലിണ്ടറിൻ്റെ അകത്തേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിക്കുന്ന കാരിയറാണ് ഈ ഇൻലെറ്റ് മാനിഫോൾഡ്. എക്സോസ്റ്റ് മാനിഫോൾഡ് നേരെ മറിച്ച് ബേൺഡ് ഗ്യാസസിനെ, എക്സോസ്റ്റ് ഗ്യാസസിനെ പുറന്തള്ളുന്നത്, അതായത് എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തേക്ക് പോകുന്നത്, നേരെ പുറത്തേക്ക് പോകുന്നത് ടെയിൽ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ മാനിഫോൾഡ് വഴിയാണ്. അപ്പോൾ ഇൻലെറ്റ് മാനിഫോൾഡ് നിർമ്മിച്ചിരിക്കുന്നത് അലുമിനിയം അലോയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അത് ഒരിക്കലും അധികം ഹീറ്റുള്ള ചാർജ് ആവില്ല അത് കൂടെ പോവുക, കാരണം ഫ്രഷ് ചാർജ് എപ്പോഴും അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നത് തണുത്ത എയർ ആയിരിക്കും, അപ്പോൾ ചൂടായ ഒരു എയർ ആവില്ല. അപ്പോൾ അതുകൊണ്ട് അലുമിനിയം അലോയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ എയർ ഫ്യൂൽ മിക്സർ അല്ലെങ്കിൽ എയറൊക്കെ പോകുന്ന സമയത്ത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസൈഡ് വളരെ സർഫസ് ഫിനിഷായിരിക്കും, അതല്ലെങ്കിൽ വളരെ റഫായൊരു പ്രതലാണെങ്കിൽ ആ റഫായ പ്രതലത്തിലൂടെ എയർ ഫ്യൂൽ മിക്സർ പാസ് ചെയ്യുന്ന സമയത്ത് അത് ഫ്രിക്ഷൻ മുഖേന അതിൻ്റെ വെലോസിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ഉൾവശം ഹൈലി സർഫസ് ഫിനിഷ് ആയിരിക്കും. ഇതാണ് ഇത്രയും പ്രത്യേകതകളാണ് ഇൻലെറ്റ് മാനിഫോൾഡിനുള്ളത്. എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാസ്റ്റ് ചെയ്യണോണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. എക്സോസ്റ്റ് മാനിഫോൾഡ് ഒരുപാട് ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിളായൊരു സാധനമായിരിക്കണം, കാരണം ചൂടായ എയറാണ് പുറത്തേക്ക് പോകുന്നത്, അത് ഹൈലി ടെമ്പറേച്ചറായിരിക്കും. അപ്പോൾ ഒരു അലുമിനിയം അലോയ് പോലുള്ള ഒരു കുറച്ച് സോഫ്റ്റായ മെറ്റീരിയൽ ആണെങ്കിൽ അത് ആ മെറ്റീരിയലിന് നാശം സംഭവിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് ഹാർഡായ കാസ്റ്റ് അയൺ പോലുള്ള മെറ്റീരിയലാണ് എക്സോസ്റ്റ് മാനിഫോൾഡായിട്ട് ഉപയോഗിക്കുക, കാരണം അത് ഹോട്ട് ഗ്യാസസിനെ ക്യാരി ചെയ്യുന്നത് കാരണം. അതാണ് എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ ഒരു പ്രത്യേകത. പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ് മാനിഫോൾഡിലുള്ളത്, ഒന്ന് ക്രോസ് ഫ്ലോ ടൈപ്പും ഒന്ന് ലൂപ്പ് ഫ്ലോ ടൈപ്പും. മാനിഫോൾഡിൻ്റെ കൺസ്ട്രക്ഷനാണത്, മാനിഫോൾഡിൻ്റെ കൺസ്ട്രക്ഷൻ അല്ല, മാനിഫോൾഡ് എഞ്ചിൻ ഹെഡിൽ ഫിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ഷനാണ്. ഈ ക്രോസ് ഫ്ലോ ടൈപ്പ് എന്താണ്, ലൂപ്പ് ഫ്ലോ ടൈപ്പ് എന്താണെന്ന് നോക്കാം. ക്രോസ് ഫ്ലോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻലെറ്റ് മാനിഫോൾഡും എക്സോസ്റ്റ് മാനിഫോൾഡും രണ്ട് വശങ്ങളിലായിട്ടാണുള്ളത്. ഇതാണ് ക്രോസ് ഫ്ലോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ എഞ്ചിൻ ഹെഡിൻ്റെ നമുക്ക് നോക്കിയറിയാം ഇൻലെറ്റ് മാനിഫോൾഡ് ഉള്ളത് എഞ്ചിൻ ഹെഡിൻ്റെ ലെഫ്റ്റിലാണ്. നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ലെഫ്റ്റ് ഭാഗത്താണ് ഇൻലെറ്റ് മാനിഫോൾഡ് ഉള്ളത്. എന്നാൽ മറിച്ച് എക്സോസ്റ്റ് മാനിഫോൾഡ് ഉള്ളത് റൈറ്റ് സൈഡിലാണ്. അത് പ്രത്യേകം എന്ന് വെച്ചാൽ മാനിഫോൾഡിന് ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ആ വായുഭാഗം മുകളിലേക്കാണ് നിൽക്കുക, എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ താഴേക്കും. ഇപ്പോൾ ഇവിടെ ഇടത് ഭാഗത്തുള്ള എൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ വായുഭാഗം ലെഫ്റ്റിലാണല്ലോ, മുകളിലേക്കാണല്ലോ, അതായത് റൈറ്റ് സൈഡിലുള്ള എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ വായുഭാഗം അടിയിലേക്കാണ്, താഴേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് എക്സോസ്റ്റ് മാനിഫോൾഡും ഇൻലെറ്റ് മാനിഫോൾഡും ഹെഡിൻ്റെ രണ്ട് വശങ്ങളിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്രോസ് ഫ്ലോ ടൈപ്പ് എന്ന്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇൻലെറ്റ് ചാർജ് ചൂടാവില്ല, മറ്റ് രണ്ടും ഒരേ വശത്താണ് വരണമെങ്കിൽ എക്സോസ്റ്റ് പോകുന്നത് കൊണ്ട് എക്സോസ്റ്റ് മാനിഫോൾഡ് എപ്പോഴും ചൂടായിട്ടുണ്ടാകും, അതുകൊണ്ട് ഇൻലെറ്റ് മാനിഫോൾഡിൽ ചൂടായിരിക്കും, അതുകൊണ്ട് ഫ്രഷ് ചാർജ് അകത്തേക്ക് മുമ്പ് ചൂടായിട്ടാണ് എയർ പോവുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനൊരു പ്രത്യേകത ഇതാണ് ഈ ക്രോസ് ഫ്ലോ ടൈപ്പിന്, ഇൻലെറ്റ് മാനിഫോൾഡും എക്സോസ്റ്റ് മാനിഫോൾഡും ഹെഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാവും ഉണ്ടാവുക. ഇത്തരം ടൈപ്പിനെ പറയുന്ന പേരാണ് ക്രോസ് ഫ്ലോ ടൈപ്പ്. ലൂപ്പ് ഫ്ലോ ടൈപ്പ് എന്താണെന്ന് അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇൻലെറ്റ് മാനിഫോൾഡും എക്സോസ്റ്റ് മാനിഫോൾഡും ഒരേ വശത്താണ് ഉണ്ടാവുക, ഒരേ വശത്ത്. നമ്മളിപ്പോൾ ഇതിൽ നോക്കിയാൽ മതി, ആ മുകളിൽ കാണുന്നത് ഇൻലെറ്റ് മാനിഫോൾഡും താഴേക്ക് പൈപ്പ് പോകുന്നത് എക്സോസ്റ്റ് മാനിഫോൾഡാണ്. അപ്പോൾ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ്റെ
എല്ലാ മാനിഫോൾഡും ഒരു വശത്താണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സോസ്റ്റ് മാനിഫോൾഡിലൂടെ എക്സോസ്റ്റ് ഗ്യാസ് പോകുമ്പോൾ ആ മാനിഫോൾഡ് ചൂടാവും. അതിൻ്റെ ഒരു പരിധി വരെ ഹീറ്റ് റേഡിയേഷൻ ഇൻലെറ്റ് മാനിഫോൾഡിനെ ബാധിക്കും. അതുകൊണ്ട് ഇൻലെറ്റ് മാനിഫോൾഡ് വഴി അകത്തേക്ക് പോകുന്ന എയർ ഒന്ന് ചൂടായിട്ടാണ് പോവുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. അതൊരു പ്രശ്നമാണോ നല്ലതാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ അടുത്ത ടോപ്പിക്കുകളിൽ മനസ്സിലാവും, അത് പ്രശ്നമാണോ നല്ലതാണോ എന്നുള്ളത്. പക്ഷേ ഈ ഇൻലെറ്റ് മാനിഫോൾഡും എക്സോസ്റ്റ് മാനിഫോൾഡും ഒരേ വശത്താണുള്ളതെങ്കിൽ അതിനെ ലൂപ്പ് ഫ്ലോ ടൈപ്പ് എന്നും, അത് രണ്ടും ഓപ്പോസിറ്റ് വശങ്ങളിലാണെങ്കിൽ അതിനെ ക്രോസ് ഫ്ലോ ടൈപ്പ് എന്നാണ് പറയാം. ഇതാണ് ഈ ലൂപ്പ് ഫ്ലോ ടൈപ്പും ക്രോസ് ഫ്ലോ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് പറഞ്ഞ ടോപ്പിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക, അതേപോലെ തന്നെ എല്ലാവരും നോക്കുക. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് ഈ പറഞ്ഞ മാനിഫോൾഡ്. അപ്പോൾ എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ സമീപിക്കുക.